ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫെസ്റ്റിവൽസിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസൻ ലഡു എങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലഡുവിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ എടുക്കാം. ഞാനിപ്പോൾ 7 എണ്ണം ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇത്ര എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കടലമാവ് റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1/2 കപ്പോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് 2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലെയിം ലോ ആയിരിക്കണം. നമ്മൾ തീ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടലമാവ് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. കുറച്ച് സമയം എടുത്ത് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു 20 മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കടലമാവിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനിയൊരു 20 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂണോളം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അവസാനം ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ കംപ്ലീറ്റ് ചൂടാളി പോവാതെ നോക്കണം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ടാവണം ഇതിന്. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ചൂടാടിയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊട്ടാലും പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണ് ഇതിനുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് എളുപ്പത്തിൽ ബോൾ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് കയ്യിലും തൊട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലഡുവും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബേസൻ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. നമുക്ക് ഏതൊരു സെലിബ്രേഷനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം ഫോംസ് ക്രിയേഷൻസ്.